ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട പോളിംഗ് നാളെ നടക്കുകയാണ് ഇരുപത്തൊന്ന് സംസ്ഥാനങ്ങളിലായിട്ട് നൂറ്റണ്ട് മണ്ഡലങ്ങളാണ് ആദ്യഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് പോവുക അതിൽ ഏറ്റവും പ്രധാനം തമിഴ്നാടാണ് മുപ്പത്തി ഒൻപത് സീറ്റുകൾ ഒപ്പം പുതുശ്ശേരിയിലെ ഒരു സീറ്റും ഈ നാൽപ്പത് സീറ്റും സീറ്റിലും ആദ്യഘട്ടത്തിൽ തന്നെ പോളിംഗ് നടക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തമിഴ്നാട്ടിലെയും പുതുശ്ശേരിയിലെയും ചേർത്ത് മുപ്പത്തൊൻപത് സീറ്റിൽ ഡി എം കെ നേതൃത്വം നൽകുന്ന സഖ്യം വിജയിച്ചതാണ് ഇക്കുറി ഡി എം കെ മുന്നണിയും എ ഡി എം കെ മുന്നണിയും എൻ ഡി എയും മൂന്ന് മുന്നണികൾ തമ്മിലാണ് പ്രധാനപ്പെട്ട മത്സരം തമിഴ്നാട് പ്രധാനമാകുന്നത് ഇന്ത്യ സഖ്യം അവരുടെ ടാലിയിലേക്ക് ഏറ്റവും അധികം സീറ്റുകൾ സംഭാവന ചെയ്യാൻ സാധ്യതയുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ട് തമിഴ്നാടിനെ കാണുന്നുണ്ട് അതുപോലെ ബി ജെ പിയും വലിയ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഏതാണ്ട് ആറ് തവണയാണ് തമിഴ്നാട്ടിൽ സന്ദർശനത്തിനെത്തിയത് തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ പലതവണ പ്രധാനമന്ത്രി തമിഴ്നാട്ടിൽ സന്ദർശനം നടത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ റോഡ് ഷോകൾ വലിയ തോതിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവരും വലിയ പ്രതീക്ഷ വയ്ക്കുന്നു എ ഡി എം കെക്കാവട്ടെ അവരുടെ ഒരു സാന്നിധ്യം അവരുടെ ഒരു പ്രസക്തി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അവരുടെ ഒരു പ്രസക്തി തെളിയിക്കേണ്ട ഒരു മത്സരവും കൂടിയാണ് നമുക്കൊപ്പം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അരുൺ റാം ഉണ്ട് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റെസിഡന്റ് എഡിറ്ററാണ് അരുൺ റാം നമ്മൾ ആദ്യഘട്ടത്തിൽ തമിഴ്നാട് ഇലക്ഷനെക്കുറിച്ച് സംസാരിച്ചിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നൊരു ഡി എം കെ മുന്നണിക്ക് ഉണ്ടായിരുന്നൊരു മേൽക്കൈ അതിപ്പോഴും അവർ നിലനിർത്തുന്നുണ്ടോ ഈ പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടത്തിലെത്തിയപ്പം എനിക്ക് തോന്നുന്നത് നമ്മൾ സംസാരിച്ചിട്ട് രണ്ടാഴ്ചയായി അതിനിടയിൽ ഒരു സ്വിങ് അങ്ങോട്ടും അത് കഴിഞ്ഞാൽ സ്വിങ് വോട്ട് വന്നെന്നാണ് തോന്നുന്നത് കാരണം ഈ ക്യാമ്പയിൻ തുടങ്ങുമ്പോൾ മൂന്നാഴ്ചത്തെ ക്യാമ്പയിന് മുമ്പ് പലരും വിചാരിച്ചിരുന്നത് പെർസെപ്ഷൻ എന്ന് പറയുന്നത് നാൽപ്പത് സീറ്റും ഡി എം കെ യുടെ സഖ്യം നേടും എന്നു തന്നെയായിരുന്നു അതിനുശേഷം എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ ഒരു ഒരാഴ്ചയ്ക്ക് മുമ്പ് വരെ ഡി എം ബി ജെ പിയുടെ സഖ്യം ഒരു നാലഞ്ച് ആറ് മണ്ഡലങ്ങളിലെങ്കിലും വലിയ മുന്നേറ്റങ്ങൾ നടത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ നമ്മൾ ഇലക്ഷൻ്റെ പോളിങ്ങിൻ്റെ തലേന്ന് ഇരുന്ന് സംസാരിക്കുമ്പോൾ വീണ്ടും എനിക്ക് തോന്നുന്നത് ഡി എം കെ ഉണ്ടായിരുന്ന ആ ഒരു ഗ്യാപ്പ് നികത്തിക്കൊണ്ട് വീണ്ടും ഒരു സ്വീപ്പിനുള്ള സാധ്യത കൂടിയിട്ടുണ്ട് എന്ന് വേണം കാണാൻ ഇതിന് ഞാൻ ഇടയ്ക്ക് പറഞ്ഞ ആ ഒരു ബി ജെ പി സഖ്യം എൻ ഡി എയുടെ ഒരു മുന്നേറ്റം നടക്കാൻ കാരണം തന്നെ നരേന്ദ്രമോദിയുടെയും ജെ പി നഡ്ഡയുടെയും അമിത്ഷായുടേയും ായിട്ടുള്ള വിസിറ്റ്സ് അവരുടെ റോഡ് ഷോസ് ഈ വർഷം തന്നെ നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ എട്ട് തവണ സന്ദർശിച്ചിരുന്നു ഈ മൂന്നാഴ്ചയിൽ മൂന്ന് തവണ തമിഴ്നാട്ടിൽ സന്ദർശിച്ചിരുന്നു അപ്പൊ ഇതൊക്കെ ഒരു ബി ജെ പി ബൂസ്റ്റ് തന്നെയായിരുന്നു ഒപ്പം കോയമ്പത്തൂർ പോലുള്ള സ്ഥലത്ത് അവർക്ക് വളരെ പ്രതീക്ഷയുള്ള സ്ഥലം കാരണം അണാമലെ മത്സരിക്കുന്ന അവിടെ മോദിയും അമിത്ഷായും ഒക്കെ വന്ന് ക്യാമ്പയിൻ ചെയ്യുന്നതിലൊക്കെ വരിയായി ഇൻഡസ്ട്രിയലിസ്റ്റിന്റെ കോയമ്പത്തൂർ ഒരു ഇൻഡസ്ട്രിയലൈസ്ഡ് ഏരിയയാണ് പല ഇൻഡസ്ട്രിയലിസ്റ്റുകളും ബിസിനസ് താമസിക്കുന്ന സ്ഥലമാണ് അവരുടെ ഒക്കെ ഇടയിൽ ഒരു സ്വാധീനം ചെലുത്താൻ ഈ നേതൃത്വത്തിന് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൽ കഴിഞ്ഞത് എന്നാൽ അതിനെ അസാധുവാക്കാൻ വേണ്ടി ഡി എം കെ സ്റ്റാലിൻ തന്റെ ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ ആയിട്ടുള്ള ടി ആർ ബി രാജയെ അവിടെ ചുമതലപ്പെടുത്തുകയും രാജ ഈ ഓരോ സ്വാധീനമുള്ള ബിസിനസ്കാരെയും കണ്ട് അവരോട് സംസാരിച്ച് വോട്ട് തിരിച്ച് കൊണ്ടുവരാൻ ഒരു പരിധിവരെ ശ്രമിച്ചിട്ടുണ്ട് അത് നടന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ രണ്ടാഴ്ച പ്രതീക്ഷയുള്ള ചില കോൺസ്റ്റിറ്റ്യുവൻസീസിൽ ഡി എം കെയുടെ തന്ത്രപൂർവ്വമായ ചില ഇടപെടലുകളിലൂടെ അത് ആ ഒരു അഡ്വാൻറ്റേജ് ഡി എക്ക് ഉണ്ടായിരുന്ന ഒരു അഡ്വാൻറ്റേജ് തിരിച്ച് കൊണ്ടുവരാൻ ഡി എം കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു അപ്പോൾ മറ്റ് രണ്ട് മൂന്ന് മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് കോയമ്പത്തൂർ ഒഴികെ തിരുനെൽവേലിയിൽ ബി ജെ പിക്ക് ഹോപ്പുണ്ട് സാധ്യതയുണ്ടെന്ന് ഞാൻ പറയരുത് ബിജെപിക്ക് ഹോപ്പുള്ളൊരു സ്ഥലമാണ് തിരുനെൽപ്പേരി ഒപ്പം തന്നെ ചെന്നൈ സൗത്ത് തമിഴ്സൈ സൗന്ദര്യ പാണ്ഡ്യൻ സോറി തമിഴ്സൈ സൗന്ദരരാജ് തെലങ്കാന ഗവർണറായിരുന്ന അവർ റിസൈൻ ചെയ്ത് കണ്ടസ്റ്റ് ചെയ്യുന്ന ഒരു ഇതാണ് അതുപോലെ തന്നെ ഒരു പ്രസ്റ്റീജിയസ് സീറ്റാണെന്ന് പറയാം ഒപ്പം നീൽഗിരിസിൽ എൽ മുരുകൻ യൂണിയൻ മിനിസ്റ്റർ ആയിട്ടുള്ള എൽ മുരുകൻ മത്സരിക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഹൈ പ്രൊഫൈൽ ആളുകൾ കണ്ടസ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ബി ജെ പിക്ക് ഹോപ്പ് അധികമാണ് എങ്കിലും എനിക്ക് തോന്നുന്നത് ബി ജെ പി മത്സരിക്കുന്ന ഈ ഉപരിയായി ഒന്ന് രണ്ട് മണ്ഡലങ്ങളിൽ അവർക്കൊരു ബിഗ് ഫൈറ്റ് കൊടുക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നത് ബി ജെ പി മത്സരിക്കുന്നിടത്തല്ല പകരം എൻ ഡി എയുടെ മറ്റ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നിട ഒന്ന് ധർമ്മപുരി അൻപവാണിയുടെ ഭാര്യയും പി എം കെ സ്ഥാനാർത്ഥിയുമായ സൗമ്യ അൻപവാണി മത്സരിക്കുന്ന ധർമ്മപുരിയിൽ ഒപ്പം തന്നെ തേനി എ എം എം കെ യുടെ ടി ടി വി ദിലകരൻ മത്സരിക്കുന്നത് ഈ രണ്ട് മണ്ഡലങ്ങളിൽ പി എൻ ഡി എ നേരത്തെ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ നന്നായി ക്യാമ്പയിനും ഒപ്പം തന്നെ ഒരുതരം മൊബൈൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് റൈറ്റ് ഇപ്പോ നരേന്ദ്രമോദിയുടെ പ്രചാരണം റോഡ് ഷോ അതുപോലെ ജെ പി നദ്ദ മുതിർന്ന നേതാക്കളുടെ സന്ദർശനം ചെറിയ തോതിലെങ്കിലും ബി ജെ പിക്ക് ഒരു ഊർജം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയിരുന്നു എന്ന് പറഞ്ഞു അത് എത്രത്തോളം വോട്ടായി മാറാനുള്ളൊരു സാധ്യതയുണ്ട് കാരണം ചില റിപ്പോർട്ടുകളിൽ കാണുന്നത് ചിലയിടങ്ങളിൽ നരേന്ദ്രമോദി നടത്തിയ റോഡ് ഷോയ്ക്ക് അത്രത്തോളം ആളുകൾ ആകർഷിക്കാൻ സാധിച്ചിരുന്നില്ല എന്നൊക്കെ റിപ്പോർട്ടുകൾ കാണാനിടയായി അതെ അതിപ്പോ ഈ ഓപ്റ്റിക്സും സൗണ്ടിന്റെ വളരെ കൂടുതലാണ് ബി ജെ പിക്ക് എന്നാൽ അത് വോട്ടായി പരിണമിക്കുമോ എന്ന് ചോദിച്ചാൽ സംശയമാണ് കാരണം രണ്ട് രണ്ടാണ് പ്രധാനമായ കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഇലക്ട്രോറൽ അരിത്മെറ്റിക് പരിശോധിച്ച് കഴിഞ്ഞാൽ കെ ഐ എ സോറി ബി ജെ പിക്ക് എതിരാണ് കാരണം ഇപ്പോൾ കോയമ്പത്തൂർ തന്നെ പരിശോധിക്കുക കോയമ്പത്തൂർ രണ്ടായിരത്തി പത്തൊമ്പതിൽ വി ആർ നടരാജൻ വൈ ഫോൺ സെവൻ ലാക്ക് വോട്ട്സാണ് നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ഒമ്പത് ശതമാനം ഓക്ഷകരോടെ ജയിച്ച സ്ഥലമാണ് കോയമ്പത്തൂർ സി പി രാധാകൃഷ്ണൻ മുപ്പത്തി ഒന്ന് ശതമാനം വോട്ട് മൂന്ന് ദശാംശം ഒമ്പത് ലക്ഷം വോട്ടാണ് സി പി രാധാകൃഷ്ണൻ ലഭിച്ചത് അവിടെ മഹേന്ദ്രൻ റോണാഹാസിന്റെ എം എൻ എം സ്ഥാനാർത്ഥിക്ക് ഒന്നര ലക്ഷത്തോളം ഒന്നര ദശാംശം നാല് ലക്ഷം വോട്ട് ലഭിച്ചിരുന്നു അപ്പൊ ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് സി പി രാധാകൃഷ്ണൻ രണ്ട് മുക്കാൽ ലക്ഷം വോട്ടിനു തോറ്റ ഒരു സ്ഥലത്ത് അതോ രണ്ടായിരത്തി പത്തൊമ്പതിൽ എ ഐ എ ഡി എം കെയുടെ സഖ്യത്തിൽ നിന്നുകൊണ്ടാണ് സി പി രാധാകൃഷ്ണൻ മത്സരിക്കുന്നത് അങ്ങനെയുള്ളൊരു സ്ഥലത്ത് അണ്ണാമലയുടെ സ്റ്റേച്ചറൊക്കെ വളരെ സി പി രാധാകൃഷ്ണനേക്കാൾ വളരെ മുകളിലായിരിക്കാം എങ്കിലും ഈ ഒരു പ്യോർ ഈ ഒരു രണ്ടര ലക്ഷം ടോട്ട് അല്ലെങ്കിൽ മൂന്ന് ലക്ഷം വോട്ട് എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ ഒരുപക്ഷെ ഈ ഈ ബി ജെ പിയുടെ പ്രതിർന്ന നേതാ നേതൃത്വം വന്ന് ക്യാമ്പയിൻ ചെയ്യുന്നത് അണ്ണാമല ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അതിൽ സംശയമില്ല അണ്ണാമല ഒരു 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 വല്ലാത്തൊരു എന്താണ് ഒരു ഒരു ആഘോഷം ആക്കി മാറ്റിയിട്ടുണ്ട് ബി ജെ പിയുടെ ക്യാമ്പയിനെ അത് കാർഡേഴ്സിനെ ഒരുപാട് ഇൻവിഗറേറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ സത്യം തന്നെയാണ് എന്നാലും രണ്ടര രണ്ടേ മുക്കാൽ മൂന്ന് ലക്ഷം വോട്ട് ഒരു സ്ഥലത്ത് നിന്ന് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വളരെ ശ്രമകരമായിട്ടൊരു കാര്യമായിട്ടെനിക്ക് തോന്നുന്നു അപ്പോൾ എ ഐ ഡി എം കെ കൂടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ പിന്നെ നമ്മൾ പരിശോധിക്കേണ്ടത് കോയമ്പത്തൂർ കോയമ്പത്തൂർ ഈ റോഡ് ധർമ്മപുരി ഇങ്ങനെയുള്ള വെസ്റ്റേൺ ബെൽറ്റിലുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ ഈ ഇ പി എസിനും എടപ്പാടി പളനിസ്വാമിക്കും പ്രത്യേകിച്ചും കോയമ്പത്തൂരില് വേലുമണി എസ് പി വേലുമണി പോലെയുള്ള അധികാരന്മാരായിട്ടുള്ള എ ഐ എ ഡി എം കെ നേതൃ നേതൃ നേതാക്കളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന കുറച്ച് സ്ഥലങ്ങൾ ഒരുപാട് പോക്കറ്റ്സ് ഉണ്ട് അവിടെ അണ്ണാമ്പലയ്ക്ക് ഇത്രത്തോളം അത് ആ നമ്പേഴ്സ് നികത്താൻ കഴിയുമെന്നുള്ള വലിയ സംശയമാണ് അത് ഇതേ ഇതേ അനത്മറ്റിക്ക് തന്നെയാണ് മറ്റു പല പലയിടങ്ങളിലും ബി ജെ പിയുടെ ഫേറ്റ് നിർണ്ണയിക്കാൻ പോകുന്നത് ഇപ്പൊ തിരുനെൽവേലിയിലായാലും തിരുനെൽവേലിയിൽ ഇതുപോലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള മുമ്പ് എഐ എ ടി എം കെയിലുണ്ടായിരുന്ന നയനാർ നാഗേന്ദ്രനാണ് മത്സരിക്കുന്നത് അവിടെയും ബി ജെ പിക്ക് കോപ്പുണ്ട് കന്യാകുമാരിയിൽ പൊൻ രാധാകൃഷ്ണൻ യൂണിയൻ മിനിസ്റ്ററാണ് ഒറ്റ രാധാകൃഷ്ണനാണ് മത്സരിക്കുന്നത് ഇത് വലിയ പേരുകളാണെങ്കിലും ഈ വിടവ് ഈ ലക്ഷക്കണക്കിന് വോട്ട് വിടവ് എങ്ങനെ നികത്താൻ പോകുന്നു എ ഐ ഡി എം കെ ഒന്നുകിൽ രഹസ്യമായി വോട്ട് ബി ജെ പി കൊടുക്കുന്നു അതും തരം നടക്കുന്നുകൊടുക്കും ഇപ്പോൾ ഉള്ള തിയറീസ് വെച്ച് എ ഐ എ ഡി എം കെ രഹസ്യമായി ഡി എം കെക്ക് വോട്ട് ചെയ്യുമെന്നുള്ള ആണ് ബി ജെ പിയുടെ ആരോപണം അപ്പോൾ എ എ ഡി എം കെക്ക് എ ഡി എം കെ മുപ്പത് ശതമാനം കഴിഞ്ഞ ഇലക്ഷനിൽ തോൽക്കുമ്പോഴും മുപ്പത് ശതമാനം വോട്ട് ഒരു പാർട്ടിയാണ് അപ്പോൾ അവര് ബി ജെ പിക്ക് എതിരെയും ക്യാമ്പയിൻ ചെയ്യുകയും വോട്ട് പിടിക്കുകയും ചെയ്യുന്ന സ്ഥലത്തോളം അടുത്തുള്ള കാലം ഹെവിലി ലോഡഡ് ദ ബി ജെ പിയുടെ ഒരു വളരെ ക്ലെയിം ഉണ്ട് അതായത് ഇരുപത് ശതമാനത്തോളം വോട്ട് അവർ ഇക്കുറി സമാഹരിക്കും എന്ന് ബി ജെ പിയുടെ നേതാക്കൾ അണ്ണാമലെ പരസ്യമായിട്ട് പറയുന്നുണ്ട് ബി ജെ പിയുടെ ഇതര നേതാക്കളും അത് പറയുന്നുണ്ട് അത്രത്തോളം വോട്ട് വർദ്ധിപ്പിക്കാൻ ബിജെപിക്ക് സാധിക്കുമോ ഇപ്പോ ഇരുപത് ശതമാനമല്ല അല്ല രാജീവ് അണ്ണാമലി പറഞ്ഞത് ഇന്നലെ പറഞ്ഞത് അറുപത് ശതമാനം വോട്ട് അദ്ദേഹം കോയമ്പത്തൂരിൽ അദ്ദേഹം കരസ്ഥമാക്കുന്നു അപ്പൊ അതൊക്കെ ഒരു ക്യാമ്പയിന്റെ ഒരു ഹൈപ്പ് ആയിട്ട് നമ്മൾ കണ്ടാൽ മതി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംശയമില്ലാത്ത കാര്യമാണ് അണ്ണാ അണ്ണാമല ആണ് ഏറ്റവും വലിയൊരു നേതാവ് ബി ജെ പിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത് ഈ എന്നാലും ഗ്രൗണ്ട് ലെവലിലുള്ള ചില യാഥാർത്ഥ്യങ്ങളെ മാറ്റാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് ഈ നമ്പർ നമ്പർ എങ്ങനെ മാറ്റാൻ കഴിയും ഇതിൽ കൂടുതൽ അതല്ലെങ്കിൽ രഹസ്യമായ ചില അണ്ടർ കറൻസ് ഉണ്ടാകും ഇതുവരെ ായി നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ ഈ നമ്പർ നികത്താൻ ബി ജെ പിക്ക് കഴിയില്ല അതല്ലെങ്കിൽ ഒരു നമ്മൾ ആർക്കും ബിജിയാൻ കഴിയാത്ത തരത്തിൽ ഒരു വെയ്വ് അദൃശ്യമായ ഒരു വെയ്വ് ഉണ്ടായി അപ്പോൾ രാഷ്ട്രീയത്തിൽ ഇലക്ട്രോണിക് പോളിറ്റിക്സിലെല്ലാം സാധ്യമാണ് അതുകൊണ്ടൊന്നും തള്ളിക്കളയുന്നില്ല എന്നാലും നമ്മുടെ മുന്നിൽ ഉള്ള വസ്തുതകൾ വെച്ച് പരിശോധിക്കുമ്പോൾ ബി ജെ പിക്ക് കോയമ്പത്തൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വിജയിക്കുന്നത് വളരെ ശ്രമകരമായി ഈ കച്ചത്തീപ് ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉണ്ടായിക്കുകയും കുറച്ചു കാലത്തേക്ക് എന്തൊരു ചർച്ചയാവുകയും ചെയ്തിരുന്നു അതൊക്കെ എന്തെങ്കിലും വിധത്തിൽ സ്വാധീനിക്കാനുള്ളൊരു സാധ്യതയുണ്ടോ കച്ചത്തീപ് പ്രശ്നം കൊണ്ടുവന്നത് അതൊരു പുതിയൊരു പ്രശ്നമല്ല കച്ചത്തീപ് എത്രയോ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ് അപ്പൊ അതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയി ഒരു ഇലക്ഷൻ പ്ലാങ്ക് ആയി കൊണ്ടുവരാൻ ബി ജെ പിക്ക് ഒരു പരിധിവരെ ബി ജെ പി സക്സസ്ഫുൾ ആയിരുന്നു എന്ന് വേണം പറയാൻ പക്ഷെ അത് കാരണം വോട്ട് കിട്ടാൻ പോകുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല കാരണം ഇതിപ്പോൾ അഫക്റ്റഡ് ആയിട്ടുള്ളത് രാമനാഥപുരം കോൺസ്റ്റിറ്റുവൻസിയിലുള്ള വോട്ടർമാരാണ് പ്രധാനമായും ഫിഷർമാൻ കമ്മ്യൂണിറ്റി അപ്പോൾ അവർ ഓക്കെ ഇന്ദിരാഗാന്ധിയാണ് ഇത് ശ്രീലങ്കയ്ക്ക് തീരെഴുതി കൊടുത്തത് എന്നുള്ളതൊരു വസ്തുത തന്നെയാണ് ഭാഗികമായിട്ടുള്ള വസ്തുത അതിന് മറ്റൊരു ഭാഗം ഉണ്ടെന്നുള്ളത് വേറൊരു കാര്യം അങ്ങനെ ഇരുന്നാലും അത് കഴിഞ്ഞ് വന്നിട്ടുള്ള ഒരു ഗവൺമെൻറ്റും അത് തിരിച്ചെടുത്താനുള്ളൊരു ശ്രമവും നടത്തിയിട്ടേ അന്ന് കച്ചത്തീവ് എഴുതി കൊടുക്കുമ്പോൾ അതൊരു ബാരൻ പീസ് ഓഫ് റോക്ക് എന്ന് പറഞ്ഞാണ് എഴുതി കൊടുത്തത് അപ്പൊ അത് അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഫിഷിങ് രണ്ട് രണ്ട് ശ്രീലങ്കയിലേയും തമിഴ്നാട്ടിലെയും ഫിഷർമെൻ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്ട് കാരണം പച്ചത്തീവിന് ചുറ്റും കച്ചത്തീവിൽ പോയി ഇവർക്ക് നെറ്റ്സ് ഉണക്കാനുള്ള റൈറ്റ് കൊടുത്തിരുന്നു അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് എനിവേ അപ്പോ അവിടെയുള്ള ഫിഷർമെൻ കമ്മ്യൂണിറ്റി ഫിഷർമെൻ വോട്ടേഴ്സ് ചോദിക്കുന്ന ചോദ്യം നരേന്ദ്രമോദി വന്നിട്ട് എന്താണ് ചെയ്ത് അവരുടെ അവരെപ്പോഴും ഇപ്പോൾ ഒരു ഇൻ ഒരു റീസെൻറ്റ് പാസ്റ്റ് അവർ നോക്കുമ്പോൾ ഇപ്പോൾ മുന്നൂറ്റി അറുപതോളം അവരുടെ ഫിഷിംഗ് ബോട്ടുകൾ ഇപ്പോഴും ശ്രീലങ്കൻ നേവിയുടെ ശ്രീലങ്കൻ ഗവൺമെൻറ്റിൻ്റെ ഗവൺമെൻറ് സീസ് ചെയ്തു വെച്ചിരിക്കുക അപ്പോൾ ഇത് തരാൻ ഗവൺമെൻറ് എന്ത് ചെയ്തു എന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ബി ജെ പി തൻ്റെ പൊക്കി കുത്തിപ്പൊക്കിയ ഒരു മെച്ചത്തീവ് അതൊരു വലിയൊരു ഇലക്ഷൻ ഇഷ്യൂ ആയി അല്ലെങ്കിൽ വോട്ട് പിടിക്കുന്ന ഒരു സംഭവമായി മാറിയിട്ടില്ലെന്നാണ് തോന്നുന്നത് കാരണം അവർക്ക് അതിലും ഉപരിയായിട്ടുള്ള മറ്റു ചില പ്രശ്നങ്ങളുണ്ട് ഋഷമൻ ഒരു വലിയ കമ്മ്യൂണിറ്റിയാണ് അത് രാമനാഥപുരത്തിൽ മാത്രം ആയിരിക്കും ഇതിനുള്ള ഒരു ഇമ്പാക്ട് തന്നെ ഉണ്ടാക്കുന്നത് ഒപ്പം തന്നെ ഫാമേഴ്സിന്റെ പ്രശ്നങ്ങൾ അങ്ങനെ പല പ്രശ്നങ്ങളും വരുന്നതുകൊണ്ട് കച്ചത്തീപൊരു കച്ചത്തീപെന്നുള്ളൊരു പ്രശ്നവുമല്ല എന്നാൽ മീൻ പിടിക്കാൻ പോകുന്നവരുടെ ആ ഒരു തീരദേശ വോട്ടർമാരുടെ പ്രധാനമായ ഒന്നായി അത് എന്നും തുടരുന്നുണ്ട് അതൊരു രാഷ്ട്രീയ വിഷയമായി ഇപ്പോൾ ബി ജെ പി കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ലക്ഷത്തീവ് ഒരു ഇഷ്യൂ തന്നെയായിരുന്നു പക്ഷെ അത് ബി ജെ പിയെ അനുകൂലമായി സഹായിക്കുമെന്ന് എനിക്ക് അതിന് തോന്നില്ല നേരത്തെ പറഞ്ഞല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോലും എ ഡി എം കെ മുപ്പത് ശതമാനം വോട്ട് അവിടെ ബി എ ഡി എം കെക്ക് ഉണ്ടായിരുന്നുവെന്ന് ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ ഒരു പ്രചാരണത്തിലെ സാന്നിധ്യം എത്രത്തോളം ആയിരുന്നു ഇപ്പൊ എടപ്പാടി പളനിസ്വാമിയൊക്കെ ബിജെപിയെ രൂക്ഷമായിട്ട് വിമർശിക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി അപ്പോൾ ഇത് ഈ ബി ജെ പിയെ രൂക്ഷമായി വിമർശിക്കുന്നു എന്നുള്ളത് എ ഡി എം കെ അവരുടെ വോട്ട് പിടിച്ചു നിർത്താനുള്ള പറയാം കാരണം അവർക്കറിയാം അവർ അധികം വിജയ സീറ്റുകൾ പിടിക്കാൻ പോകുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഒപ്പം ബി ജെ പിയെ ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഡി എം കെ ജയിച്ചാലും കുഴപ്പമില്ല ബി ജെ പിയെ തോൽപ്പിക്കുക അണാമലയെ തോൽപ്പിക്കുക എന്നുള്ള ഒരു വാശിയിലാണ് എടപ്പാടി പളനിസ്വാമിയും അദ്ദേഹത്തിൻ്റെ കൂട്ടുകൾ അങ്ങനെ ഇരിക്കുമ്പോൾ എഐ എ ഡി എം കെ ഉഗ്രമായ പ്രചാരണങ്ങൾ നടത്തുവാൻ കാരണം തന്നെ അതാണ് കാരണം അവർ പ്രചാരണം ഉറച്ചിട്ട് ഒരു ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബെനഫിറ്റ് ഉണ്ടാകുന്നത് ബി ജെ പിക്ക് ആണെന്ന് വ്യക്തമായി എടപ്പാടി പളനിസ്വാമിക്ക് അറിയാം ഇപ്പോൾ ഡി എം കെ ജയിച്ച പോട്ടേ നമ്മളെന്തെങ്കിലും ഗാംബീർ ചെയ്യണ്ട അത് ആ ഒരു ചിന്തയ്ക്ക് കൗണ്ടർ പ്രൊഡക്റ്റീവ് കാരണം ബി ജെ പിടിക്കുന്നത് എ ഐ എ ഡി എം കെ യുടെ സൈഡിൽ നിന്നുള്ള വോട്ടുകളായിരിക്കും അധികം ഡി എം കെ സൈഡിൽ നിന്നുള്ളത് ഒരു പ്രൊഗസീവ് ആയിട്ട് അവരുടെ ഒരു ഒരു അലയൻസ് അങ്ങനെ ഇരിക്കുമ്പോൾ അധികം വോട്ടുകൾ ഇവിടുന്ന് ഡി എം കെ പക്ഷത്തു നിന്ന് ചോർന്ന് ബി ജെ പി പക്ഷത്തേക്ക് പോകാൻ സാധ്യതയില്ല അപ്പോൾ ബി ജെ പി െ എ ഡി എം കെയുടെയും സഖ്യം കക്ഷികളുടെയും വോട്ടുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ചെറുത്തു നിൽക്കാൻ വേണ്ടിയാണ് എ ഐ എ ഡി എം കെ ഇപ്പോൾ ആഞ്ഞടിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ച നോക്കിക്കഴിഞ്ഞി എം കെ ഉഗ്രമായി ബി ജെ പി യെ സ്റ്റാലിനെ തന്നെ സ്റ്റാലിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നത് പോലെ തന്നെ ബി ജെ പിക്ക് എതിരെയുള്ള പ്രചാരണങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നതാണ് റൈറ്റ് ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പൊ പി എം കെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ഇപ്പൊ സൗമ്യ അമ്പുമണി അമ്പുമണി മത്സരിക്കുന്ന മത്സ മണ്ഡലത്തിലെ മത്സരത്തെ കുറിച്ച് പി എം കെ ഈ എൻ ഡി എ സഖ്യത്തിൽ മത്സരിക്കുന്ന സീറ്റുകൾ അവിടെ എൻ ഡി എക്ക് കുറെ കൂടെ സാധ്യതയുണ്ട് അല്ലെങ്കിൽ കുറെ കൂടെ ഹോപ്പ് വയ്ക്കുന്നുണ്ട് എന്നുണ്ടോ പി എം കെ എന്നുള്ള പാർട്ടിക്കുപരിയായി ആ ധർമ്മപുരി എന്നുള്ള ഒരു സ്ഥലം നമ്മൾ പരിശോധിക്കുന്നത് രണ്ടായിരത്തി പതിനാല് വളരെ വളരെ രസകരമായിട്ടുള്ള ഒരു ഒരു ഇലക്ഷനായിരുന്നു കാരണം രണ്ടായിരത്തി പതിനാലിൽ ആണ് ജയലളിത ഒറ്റയ്ക്ക് എഐ എ ഡി എം കെ ഒറ്റയ്ക്ക് മത്സരി എന്നിട്ട് മുപ്പത്തി ഏഴ് സീറ്റുകൾ അവർ വിജയിച്ചു മറ്റ് കക്ഷികളുണ്ടായിരുന്നത് ഡി എം കെയുടെ കൂടെ ഉണ്ടായിരുന്നത് ബി സി കെ പുതിയ തമിഴകം വനിതനീയ മക്കൾ കക്ഷി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എൻ ഡി എൽ ഉണ്ടായിരുന്നത് ബി ജെ പി ഡി എം ഡി കെ പി എം കെ എം ഡി എം കെ കൊങ്കാട് മക്കൾ ദേശീയ കക്ഷി പുതിയ നീതി കക്ഷി കോൺഗ്രസ് ഒറ്റയ്ക്ക് എല്ലാ മണ്ഡലങ്ങളിലും മത്സരിച്ചു സി പി എമ്മും സി പി ഐയും തനിയെ മത്സരിച്ചു അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒരു ഒരു ഫൈവ് കോണേഡ് ഫൈറ്റായിരുന്നു അവിടെയാണ് എ ഐ എ ഡി എം കെ തൂത്തുപായി അതിൽ വിജയിച്ച എൻ ഡി എ വിജയിച്ച രണ്ട് സീറ്റുകൾ പി എം കെയുടെ ഒരു സീറ്റ് പി എം കെയും ഒരു ഒന്ന് ബി ജെ പിയും ഒന്ന് കന്യാകുമാരയിൽ പുനരാധാകൃഷ്ണനും ഒന്ന് ധർമ്മപുരിയിൽ അൻപുമണി രാമദാസ് അൻപമണി രാമദാസ് അതോട് പ്രൂവ് ചെയ്തതെന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ടുള്ള ഒരു വോട്ട് ബാങ്ക് വൺ ഇയർ വോട്ട് ബാങ്ക് കൊണ്ട് അതിന് സപ്പോർട്ടായിട്ടുള്ള ഒരു ഹിന്ദു പാർട്ടിയുടെ ഒരു സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ അത് വളരെ സുഗമമായി വിജയിക്കാം വിജയിക്കാമെന്നുള്ളതാണ് ഗോപിതൽ ആ ഒരു കണക്കുകൂപ്പലാണ് ഇത്തവണയും പി എം കെ യെ ബി ജെ പിയിലേക്ക് വരിക്കാൻ ബി ജെ പി നേതൃത്വം കാണിച്ച ആ ഒരു ശുഷ്കാന്തി നമുക്ക് കാണിച്ചു തരും കാരണം ടി എം കെയും ഡി എം കെയും പി എം കെയും ബി ജെ പിയും ചേർന്ന് കഴിഞ്ഞാൽ ധർമ്മപുരി പോലെയുള്ള ഒരു സ്ഥലത്ത് വിജയ് സാധ്യത ഉണ്ട് ഇതിൽ പി എം കെ സാധ്യത കൂടിയത് ഇപ്പൊ പി എം കെ ആദ്യം കാൻഡിഡേറ്റ് ലിസ്റ്റ് പുറത്തുവിട്ടപ്പോൾ ആർക്കും അറിഞ്ഞുകൂടാത്ത ഒരാളുടെ പേരായിരുന്നു അത് കഴിഞ്ഞ് ഇരുപത്തി മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ പിൻവലിക്കുകയും സൗമ്യ അൻപുമണിയെ അൻപുമണിയുടെ ഭാര്യയെ ആയിട്ട് അനൗൺസ് ചെയ്യുകയും ചെയ്തത് അത് തന്നെ ഡി എം കെക്ക് ഒരു സർപ്രൈസായിരുന്നു അതൊരു ഷോക്ക് ആൻഡ് ഔട്ട് ട്രീറ്റ്മെൻറ്റായിരുന്നു അപ്പോൾ അണ്ണാമലയുടെ സ്ഥാനാർത്ഥിത്വവും അങ്ങനെ തന്നെയായിരുന്നു പോയി അപ്പോൾ അത് കഴിഞ്ഞിട്ട് സൗമ്യ ആദ്യമായി വരികയാണ് അപ്പോൾ അൻപുമണിയുടെ ഭാര്യയായിട്ടുള്ള ഒരു പരിവേഷത്തിലാണ് ക്യാമ്പയിൻ ചെയ്യുന്നതെങ്കിലും ഒരുപക്ഷേ ജയിച്ചു കഴിഞ്ഞാൽ സൗമ്യ അൻപണി ഒരു മന്ത്രി മന്ത്രിയായേക്കാം എന്ന സാധ്യതയും വോട്ടർമാർക്ക് മുന്നിലുണ്ട് കോയമ്പത്തൂരിലേക്ക് ഒന്നുകൂടെ വരികയാണ് അവിടെ ഇലക്ട്രൽ അയത്തോമെറ്റിക് വെച്ച് ഒരു സാധ്യതയും ബിജെപിക്ക് കൽപ്പിക്കാനില്ല രണ്ട് ഫാക്ടേഴ്സ് മക്കൾ നീതി മയം ഡി എം കെക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് എത്രത്തോളം കൂടുതൽ അഡ്വാൻറ്റേജ് നൽകുന്നുണ്ട് ഡി എം കെ മുന്നണിക്ക് അതുപോലെ ഈ സീമാന്റെ പാർട്ടി അവർ മത്സരിക്കുന്നത് ഡി എം കെ ഏതെങ്കിലും വിധത്തിൽ അവിടെ ബാധിക്കാൻ സാധ്യതയുണ്ടോ എം എൻ എം ഏറ്റവും കൂടുതൽ വോട്ട് പഠിച്ച ഒരു സ്ഥലമാണ് കോയമ്പത്ത് മഹീന്ദ്രൻ കമൽഹാസിന്റെ വലം കൈ ആയിരുന്ന മഹീന്ദ്രൻ പിന്നീട് അദ്ദേഹം പാർട്ടി വിട്ടുപോയി ഡി എം കെയിൽ ചേരുകയായിരുന്നു അപ്പൊ എം എൻ എമ്മിന്റെ സപ്പോർട്ടും കമൽഹാസന്റെ ക്യാമ്പയിനും തീർച്ചയായും ഡി എം കെ സഹായിക്കും പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് എം എൻ എം പിടിച്ചിട്ടുള്ള ആ ഒരു ഒന്നര ലക്ഷം വോട്ടിലോ ഒരു ഒരുപാട് വോട്ടുകളോ ഒരു ഭൂരിഭാഗം വോട്ടുകളും ഒരുപക്ഷെ ഡി എം കെ അല്ലെങ്കിൽ ഡി എം കെ സപ്പോർട്ട് ചെയ്യുന്ന നിഷ്പക്ഷരായി അത് നിന്നിട്ടുള്ള ഒരു അപ്പോ മിഡിൽ ക്ലാസ് അർബൻ പോപ്പുലേഷൻ്റെ ആയിരിക്കും അതുകൊണ്ട് അപ്പടി ആ ഒന്നര ലക്ഷം വോട്ടും എം എൻ എമ്മിന്റെ വോട്ടുകളിലും ഡി എം കെക്ക് വീഴണമെന്നില്ല അത്ര സിമ്പിൾ അരിത്മെറ്റിക് അല്ലാണ്ട് എന്താണ് ഈ പറഞ്ഞതുപോലെ എം എൻ എം കൂടെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടും കമൽഹാസൻ ക്യാമ്പയിൻ ചെയ്യുന്നത് കൊണ്ടും തീർച്ചയായും അത് ഡി എം കെക്ക് ഒരു ആഡ് അഡ്വാൻറ്റേജ് തന്നെയാണ് ഇനി നാം തമിഴർ കക്ഷി നാം തമിഴർ കക്ഷി സീമാന്റെ പാർട്ടി എല്ലായിടത്തും അഞ്ച് ശതമാനത്തോളം വോട്ടുകൾ ഉള്ള ഒരു പാർട്ടിയാണ് അത് വളരെ നിശ്ചിതമായിട്ടുള്ള ഒരു അഞ്ച് ആറ് ശതമാനം വോട്ട് അത് അവർ ഇത്തവണയും പിടിക്കും അവർക്ക് വിജയസാധ്യതയില്ലായെന്നവർക്കറിയാം എന്നാലും അത് സോ ഒരു ഒരു തമിഴ്സ് സബ് നാഷണലിസം പ്രൊഫസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് അത് വളരെ ആയിട്ട് നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ആ ഒരു ഗ്രൂപ്പിൻ്റെ വോട്ട് വളരെ അചഞ്ചലമാണ് അതുകൊണ്ട് അതൊരു ഡിസൈഡിങ് ഫാക്ടർ ആകില്ല അത് അത് നിശ്ചയമായും സിമാൻ ആരെ നിർത്തിയാലും ആ കാൻഡിഡേറ്റിന് തന്നെ പോയി തരും അതൊരു ഒരു ക്ഷേഗ്രസ് ഇടതുപാർട്ടികൾ എം ഡി എം കെ വി സി കെ ഐം എൽ ഇവരൊക്കെ മത്സരിക്കുന്ന മണ്ഡലങ്ങൾ പ്രത്യേകിച്ച് രാമനാഥപുരത്ത് പനീർശെൽവം മത്സരിക്കുന്നു എൻ ഡി എയുടെ പിന്തുണയുടെ സ്വതന്ത്രനായിട്ട് അവിടെയൊക്കെയുള്ള സാധ്യതകൾ എങ്ങനെയാണ് രാമനാഥപുരത്ത് എനിക്ക് തോന്നുന്നില്ല ഓ പി എസിന്റെ സാധ്യതയൊന്നുമില്ല കാരണം മൂന്ന് തവണ മുഖ്യമന്ത്രിയായിരുന്നു എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ആകെ ആയിട്ടുള്ള ഒരു റെസ്യൂമെയിൽ എഴുതി ചേർക്കാൻ പറ്റും കാരണം രാമനാഥപുരത്തിൽ വലിയൊരു ഒരു എന്താ പറയുക ഒരു പോപ്പുലർ സപ്പോർട്ടോ സ്കോളർഷിപ്പോ ഇല്ലാത്ത ഒരാളാണ് ഊപനീസൈൻ അപ്പോൾ തേനിയിൽ അദ്ദേഹത്തിന് സീറ്റ് കിട്ടാത്തതുകൊണ്ട് തേനിയിൽ ടി ടി വിദേകെ എൻ ഡി എ അംഗീകരിച്ച് സീറ്റ് കൊടുത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ വിജയസാധ്യത സാധ്യത കൂടുതലായിരുന്നു കേസിന് എവിടെയെങ്കിലും നിർത്തിയേ പറ്റൂ രാമനാഥപുരം ഞാൻ ഒറ്റ അവസാനമായിട്ട് ഒറ്റ കാര്യം കൂടെ ചില മണ്ഡലങ്ങളിൽ ഇപ്പൊ തേനി ധർമ്മപുരി അങ്ങനെയുള്ള ചില മണ്ഡലങ്ങളിൽ തിരുനെൽവേലി അങ്ങനെയുള്ള ചില മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരമുണ്ട് പക്ഷേ ഡി എം കെ സഖ്യത്തിന് ഒരു വലിയ മുൻതൂക്കം അതാണ് തമിഴ്നാട്ടിന്റെ ഒരു അവസാന ചിത്രം ഇപ്പോൾ തേനിയെക്കുറിച്ച് പറയുന്നു തേനിൽ ടി പോപ്പുലാരിറ്റി നമുക്ക് തള്ളിക്കളയാനാവില്ല രണ്ട് കാര്യങ്ങളുണ്ട് ടി ടി വി ദിനകരൻ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനേഴിലെ ആർ കെ എ നഗർ എന്ന് പറയുന്ന ചെന്നൈയിലെ ബൈ ഇലക്ഷനെ പി എം കെ യെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിപ്പെട്ടു ഒന്നാം സ്ഥാനത്ത് വന്ന ആളാണ് ഒരു പാർട്ടിയും ഇല്ലാതെ ഇൻഡിപെൻഡൻ്റായിട്ട് എ ഐ എ ഡി എം കെ ഇന്ന് പുറത്തായ ഉടനെ അങ്ങനെ ഒരാളാണ് അദ്ദേഹം വളരെ ശ്രൂഡായിട്ടുള്ളൊരു പോളിറ്റീഷ്യൻ അത് എല്ലാവർക്കും അറിയാം ഡി എം കെക്ക് അറിയാം എ ഐ ഡി എം കെക്ക് അറിയാം ഒപ്പം അദ്ദേഹം ഒരു തേവരാണ് തേവർ ഓപ്പിലാ തേവർ വോട്ട് അധികമുള്ള ഒരു സ്ഥലമാണ് ഒപ്പം ഒ പി എസിൻ്റെ കൂടെയാണത് അപ്പോൾ ഒ പി എസിനുള്ള ഒരു കൺസിഡറബിൾ സപ്പോർട്ട് സംസ്ഥാനത്തുള്ളതിൽ ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ തേനീലായിരുന്നു അപ്പോൾ ഈ ഫാക്ടേഴ്സാണ് ടി ടി ബിയെ അനുകൂലിക്കുന്നത് എന്നാൽ തേവർ വോട്ട് സ്പ്ലിറ്റ് ആകും കാരണം ടി ടി ബി ദിനകരനെതിരെ മത്സരിക്കുന്നത് ഡി എം കെയുടെ സ്ഥാനാർത്ഥി തങ്കത്തമിഴ് സെൽവൻ തങ്കത്തമിഴ് സെൽവൻ ടി ടി ബി ദിനകരൻ്റെ ഒരു സിൽവത്തിയായി നിന്നിരുന്ന ഒരാളാണ് അപ്പോൾ തേവർ വോട്ടിൻ്റെ ഒരു ഡിവിഷൻ വരും അതായിരിക്കും ടി ടി ബി ക്ക് ഒരു പക്ഷേ പരാജയ പരാജയപ്പെടുകയാണെങ്കിൽ അതൊരു പ്രധാന കാരണം ലേവർ വോട്ടറിൻ്റെ ഒരു ഡിവിഷൻ ആയിരിക്കും അല്ലെങ്കിൽ ടി ടി ബി ആണ് വളരെ സ്ട്രോങ് കാൻഡിഡേറ്റ് ആണ് എന്ന് തന്നെ പറയാം എൻ ഡി എ യുടെ കാൻഡിഡേറ്റ്സ് വെച്ച് നോക്കുമ്പോൾ ടി ടി ബി ഏറ്റവും ഒരു ടഫായിട്ട് കൊടുക്കാൻ ജയിക്കാനല്ലെങ്കിൽ ടഫായിട്ട് കൊടുക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഞാൻ അവസാനമായിട്ട് ഒറ്റ കാര്യം ഈ ഈ പറയുന്ന മണ്ഡലങ്ങളിലൊക്കെ മത്സരമുണ്ട് പക്ഷേ ഡി എം കെ സഖ്യത്തിനാണ് വലിയ എഡ്ജ് നമുക്ക് തമിഴ്നാട്ടിൽ പറയാൻ കഴിയുക അതെ എല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷവും തിരിച്ചു വരുന്നത് ഗണിതശാസ്ത്രത്തിലാണ് കാരണം നമ്മൾ അതിനെ വെല്ലുന്ന രീതിയിലുള്ള ഒരു രസതന്ത്രവും ഇവിടെ ഇപ്പം നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ബി ജെ പി എ ഡി എം കെ സ്പ്ലിറ്റായി നിൽക്കുന്നിടത്തോളം കാലം മറ്റ് അന്തർധാരകളൊന്നും ഇല്ലാത്തടത്തോളം കാലം ഇവ രണ്ടുപേരും പരസ്പരം ഓരടിക്കുന്നിടത്തോളം കാലം ഡി എം കെക്ക് തൂത്തുവരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് തമിഴ്നാട്ടിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടത്തിയ വലിയ പ്രചാരണത്തിനൊടുവിലും ബി ജെ പിക്ക് എൻ ഡി എയ്ക്കോ വലിയ നേട്ടങ്ങൾ സമ്മാനിക്കാൻ സമ്മാനിക്കാൻ സാധ്യതയില്ലാത്ത വിധമാണ് തമിഴ്നാട്ടിലെ ചിത്രം എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും ഇന്ത്യ വേഴ്സസ് എൻ ഡി എയിലെ ഈ എപ്പിസോഡ് ഇവിടെ തീരുന്നു മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം